ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ആദ്യം തന്നെ കാണാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. ആദ്യം കോവിഡ് 19 സർട്ടിഫിക്കേഷൻ എന്നടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കോവിൻ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ കാണാം. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കോവിൻ എന്ന് ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ www.covin.gov.in എന്നുള്ള സൈറ്റ് കിട്ടും. അതിലേക്ക് നമ്മൾ കയറാൻ പറ്റും. അതിനുശേഷം അതിൽ രജിസ്റ്റർ ആൻഡ് സൈൻ ഇൻ എന്നൊരു ഒരു ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡിൽ ടോപ്പിൽ. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് നമുക്ക് പോകും. ആ പേജിൽ നമുക്ക് കാണാൻ കഴിയുക നമ്മളെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ താഴെയായിട്ട് നമ്മുടെ പേരുണ്ടായിരിക്കും, നമ്മുടെ റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഏതാണ് ഐ ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് കാണിക്കും. അതിൽ ഡോസ് എത്ര എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും ഡോസുകൾ അവിടെ എടുത്തതായിട്ട് കാണിക്കും. പിന്നെ താഴെയായിട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ സർട്ടിഫിക്കറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണിക്കും. താഴെ ഡൗൺലോഡ് എന്ന് ഒരു ചിഹ്നം കാണിക്കും. അതിൽ ഡൗൺലോഡ് ചിഹ്നം കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓട്ടോമാറ്റിക് ഡൗൺലോഡായി, മിക്ക ഫോണുകളിൽ അത് ഓട്ടോ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ സർട്ടിഫിക്കറ്റ് PDF എന്ന് കാണിക്കും ഓപ്പൺ ആയി വരും. ഇനി നമ്മൾ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നവരാണെന്നുവെച്ചെങ്കിൽ അതിലാണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് താഴെ ബാറിൽ നിന്ന് കിടക്കും. അപ്പോൾ അത് നമുക്ക് പിന്നീട് ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായി നിങ്ങൾ ഒന്നുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കും ഷെയർ ചെയ്തിടുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജിൽ സേവ് ചെയ്തിട്ട് എങ്ങനെയാ വെച്ചാൽ നിങ്ങളെ ഒരു ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.